വരയിലുണ്ടോ? ഇന്ന് വരയില്ല, കാരണം ഇത് തെറ്റിച്ചിട്ടില്ല എന്നുള്ള ഉറപ്പുണ്ട്. എത്ര പോത്ത് നമസ്കരിച്ചായിരുന്നു? ഏത് റക്കാത്തായിരുന്നു? മനോഹരായിരുന്നു കേട്ടോ. ബഷീർ ബേബി, മഷൂര ബേബി, ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ട മറ്റേ നിങ്ങളെ സോങ്, ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു. വേറെ ഒന്നും പറയാനില്ല, ഒരു കുറ്റവും പറയാനില്ല. നീ ആദ്യമേ വെള്ളം കിട്ടാത്തവന് വെള്ളം കൊടുത്തു, പിച്ചക്കാരൻ ആരാ വന്ന്, അത് കഴിഞ്ഞ് പലിശക്കാരന്റെ കയ്യിൽ നിന്ന് പലിശ കൊടുത്തു. പിന്നെന്താണ്, പലിശക്കാരൻ നമ്മുടെ കൂട്ടത്തില ഒരുതരം പൈസ കൊടുക്കാണ്ടിരുന്നിട്ട് ഇടിച്ചിട്ടപ്പോഴത്തേക്കും ഞങ്ങളെല്ലാരും കൂടെ മുസ്ലിം അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ആ തീം കഴിയുമ്പോ തന്നെ ഒരു സോങ് സ്റ്റാർട്ട് ആവും. അല്ലാഹു അല്ലാഹ് അവിടെ ഞങ്ങൾ ഇത് ചോദിച്ചോട്ടെ, ഇരിക്കുമ്പോഴോ രണ്ടുപേരും അടുത്താണ് ഇരിക്കുന്നത്, സംസാരിക്കുമ്പോ ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് സംസാരിച്ചൂടെ? ഇല്ല, ആ ഗ്യാപ്പില്ല, നിങ്ങൾ കഴിഞ്ഞിട്ട് ബഷീർ സംസാരിച്ചാൽ മതി. ബഷീർ കഴിഞ്ഞിട്ട് രണ്ടുപേരും അവിടെയും കൂടി ഫുള്ള് മിക്സിങ്, ഒന്നും മനസ്സിലാവില്ല. പറഞ്ഞത് ചിലപ്പോ മനസ്സിലായില്ലെങ്കിലാന്ന് വിചാരിച്ചിട്ടോ ഞാൻ അത് നെക്സ്റ്റ് ആയിട്ട് തർജ്ജമ ചെയ്ത് കൊടുക്കുന്നത്. എന്റെ പൊന്നെ, ഞങ്ങൾ കേട്ടോളാം, വിടുന്നേ ഇല്ല. മാസ്റ്റർ സംസാരിക്ക്, ഞങ്ങൾ കേക്കട്ടെ, ഞങ്ങൾ ആരും മിണ്ടണില്ല. നിങ്ങൾ തമ്മിലാണേ, തമ്മിൽ തമ്മിൽ പറ നിങ്ങളുടെ ഭാഷയിൽ മുണ്ട് 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 മുണ്ട്. പക്ഷെ എനിക്കൊരു സംശയം ഉണ്ട്, എപ്പം മുതലാണ് ഈ ബേബി എന്ന് പറഞ്ഞ വിളി തുടങ്ങിയത്? പറ, ഞാൻ കോണ്ടാക്ട് ആയപ്പോ തന്നെ ലൈക്ക് ക്യാരക്ടർ അങ്ങനെ തോന്നി എനിക്ക്. ഭയങ്കര ക്യാരക്ടർ ബേബി പോലെ തോന്നിയോ? എന്റെ അടുത്ത് മാത്രം, ഞാൻ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും, അപ്പൊ ഷോപ്പിലുണ്ടാവും, എന്റെ അടുത്ത് ആ മോല് ചെല്ല് അങ്ങനെ ഇങ്ങനെ പറയും. അപ്പൊ തന്നെ ആരെങ്കിലും വരും അസിസ്റ്റൻസ് ഒക്കെ, എന്നടാ അങ്ങനെ അപ്പൊ തന്നെ ട്യൂൺ മാറും. എന്റെ അടുത്ത് ഒരു വേറെ ടൈപ്പ് ഉണ്ടോ? അപ്പൊ എനിക്ക് തോന്നി ബേബി ഇത് വിളിക്കാം. അപ്പൊ തോന്നിയില്ലേ ശരിക്കും ഇതൊക്കെ എന്റെ അടുത്ത് കാണിക്കുന്നത് ഭയങ്കര പ്രകടനമാണ്, ഭയങ്കര തോന്നിയില്ല തോന്നിയില്ല ബാക്കിയുള്ളവരുടെ അടുത്ത് ശരിക്കും പെരുമാറുന്ന പോലെയാണ് ശരിക്കും പെരുമാറ, അങ്ങനെ തോന്നിയില്ല. അപ്പൊ ഒരു ഡിഫറൻസ് എനിക്ക് വേണ്ടി മാത്രം അങ്ങനത്തെ ഒരു ഡിഫറൻഷിയേഷൻ കാണിക്കുമ്പോ ഇംപ്രസ് ആവും ഒബ്വിയസ്ലി. എന്തായിരുന്നു ബഷീറിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം? എന്തായിരുന്നു? കെയറിംഗ്. ബേബി പോസിറ്റീവ് ആണോ? നിങ്ങൾ പോസിറ്റീവ് ആണോ? ബേബി പോസിറ്റീവ് ആണ്, ഞാൻ അതിന്റെ 100 ആണ്. എന്തായാലും ഇത്രയും ഒരുമിച്ചിരിക്കുന്ന ആൾക്കാരെ, എപ്പോഴും ഇങ്ങനെ ഒട്ടി ഒട്ടി ഇരിക്കുന്ന ആൾക്കാരെ, അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഗെയിമിന്റെ പേരെന്ന് പറയുന്നത് ആകാശ ഗോപുരം എന്നാണ്. ആകാശ ഗോപുരം. ബഷീർ, സിമ്പിൾ പരിപാടിയാണ്, ആകാശ ഗോപുരത്തിലേക്ക് എത്രത്തോളം മഷൂറെ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, റെഡി, 3 2 1 സ്റ്റാർട്ട്. 4 ചെയർ മാക്സിമം എടുക്കാം. Yes. Hey. Okay. Set, Erika. വീണ്ടും 4. മൊത്തം 8 ചെയർ ആയി ഇപ്പോ. ആകാശ ഗോപുരത്തിൽ 8 ചെയർ ആയി. 2 ഉം 10. 12. ബഷീർ, 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 നിങ്ങൾ പണ്ടേ മതിൽ ചാടികളെ മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഏ മതിൽ ചാടികളെ മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കാണുന്നുണ്ടോ?
അതൊന്നും പോരാ, കുറച്ചും കൂടെ ഹൈ നിർത്തണമെന്നുള്ളത്. ഇത് ആകാശ ഗോപുരം ആയിരുന്നില്ല കേട്ടോ, പ്രണയ ഗോപുരമായിരുന്നു. എന്തായാലും ഇത്രയും ഗംഭീരമായിട്ടൊരു പ്രണയ ഗോപുരം പടുത്തുയർത്തിയ ആൾക്ക് നമ്മൾ തീർച്ചയായിട്ടും ഒരു ഗിഫ്റ്റ് കൊടുക്കാതെ പറ്റൂല. മിയ baby and Mashu, nannayirunnu performance. Thank okay you, sir. Still lot of areas undu develop cheyan vendi, improve cheyan vendi. Sure. Over aadyathe round idinum there's lot of difference. Bashir's confidence increase aayirundu, nerathe ichi nervous aayirundu, pakshe ee round il ichi confident aayittundu. So practice well. So ee performance nu vendi I'll give you 6. Thanks, sir. ഇന്ന് ഭാഷയാണ് നന്നായിട്ട് ഡാൻസ് ചെയ്തത്, കോൺഫിഡൻ്റ് ആയിട്ട് മൂവ്മെൻറ്റ്സ് ഒന്നും മറക്കാതെ. മേ ബി എന്താ പറയുക, അല്ലാൻ്റെ ഒരു പടച്ചവൻ്റെ അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം ദുആ ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകും പോലെയാണ് പോയത്. പിന്നെ ആസ് ഇറ്റ് ഈസ് ക്യൂട്ടായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഓൾവേസ് വന്നിട്ട്. നമ്മുടെ മഷൂരയുടെ ഒരു ഫേവറേറ്റ് മൂവ്മെൻ്റ് ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ എല്ലാ സോങ്ങിലും ഞാൻ കാണുന്നുണ്ട് ഈ ഒരു മൂവ്മെൻറ്റ്. എന്താണ് ഭയങ്കര ഇഷ്ടമാണോ ഇങ്ങനെ ഒരു ഫ്ലോയി ഫ്ലോയി ഗ്രേസ്ഫുൾ മൂവ്മെൻറ്റ്സ്? അത് മഷൂരയ്ക്ക് ചേരുന്നത് കൊണ്ടാണോ മാസ്റ്റർ അങ്ങനെ വീണ്ടും വീണ്ടും കമ്പോസ് ചെയ്യുന്നതെന്ന് അറിയില്ല. വെൻ യു ഡൂയിങ് ദാറ്റ് ഇറ്റ് വാസ് സോ ക്യൂട്ട് ആക്ച്വലി. ആൻഡ് ഫോർ ദിസ് ആക്ട് മൈ സ്കോർ ഈസ് 7. താങ്ക് യു മാം. രണ്ടുപേരും നന്നായിട്ട് ചെയ്തു, നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് ചെയ്തു. നിങ്ങൾ പ്രീവിയസ് ചെയ്ത രണ്ട് പെർഫോമൻസിൽ നിന്നും വെച്ച് നോക്കുമ്പോൾ, അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ഇതിൽ കോൺഫിഡൻസ് നല്ല നല്ലൊരു അളവിൽ തന്നെ കൂടിയിട്ടുണ്ട്. അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട് രണ്ടുപേരുടെ സൈഡിൽ നിന്നും. സോ ഞാൻ ഇതിന് തരുന്ന സ്കോർ കുറച്ച് കൂട്ടിത്തരാം. താങ്ക് യു. അപ്പൊ ടോട്ടൽ മാർക്ക് 20.